ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സി എ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐ സി ഐ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. സി എയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല, നിങ്ങൾ എല്ലാ സി എ സുഹൃത്തുക്കൾക്കും ഈ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യണം. അവർക്കും ഈ സി എയുമായി റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഗൂഗിളിൽ ഐ സി ഐ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. എപ്പോഴും നമ്മൾ ഐ സി ഐയുടെ വെബ്സൈറ്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. കാരണം ഐ സി ഐയുടെ വെബ്സൈറ്റിൽ വരുന്ന അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളൊരു സി എ പ്രൊഫഷൻ ആണെന്നുള്ള ആ ഒരു ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ. മറ്റേത് നമ്മൾ ബുക്സ് മാത്രം പഠിച്ച് ആ ഒരു ലെവലിൽ മാത്രം ജീവിച്ച് പോകരുത്. എല്ലാ ഐ സി ഐയുടെ ഫോളോ അപ്പും കറക്റ്റ് സിക്കാസുടെ പ്രോഗ്രാംസും ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു സി എ എന്ന പ്രൊഫഷനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ നമുക്കിതിൽ അനൗൺസ്മെന്റ്സ് എന്നുള്ള ഭാഗത്തേക്ക് ചെറുതായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അത് മൊത്തമായിട്ടുള്ള മെമ്പേഴ്സിനും സ്റ്റുഡൻസിനും കൂടി വരുന്ന ഭാഗമാണ്. അപ്പൊ നമുക്ക് സ്റ്റുഡൻസിന്റെ ഭാഗം മാത്രമായിട്ട്, സ്റ്റുഡൻസിന്റെ ഭാഗം ഇവിടെ ഫ്രണ്ടിലുണ്ട്, ആ സ്റ്റുഡൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം വരും. സ്റ്റുഡൻസിന്റെ നമുക്ക് ക്ലൗഡ് ക്യാമ്പസ് ഒക്കെ നമ്മുടെ ഐ സി ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പലർക്കും ക്ലൗഡ് ക്യാമ്പസിനെ കുറിച്ച് പോലും അറിയില്ല എന്ന് പറഞ്ഞത് വളരെയധികം വിഷമമായ കാര്യമാണ്. കാരണം നമ്മൾ അതൊന്നും ഐ സി ഐയുമായി ബന്ധപ്പെട്ട് വലിയൊരു ടച്ച് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഓപ്പൺ ചെയ്താൽ അതിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അനൗൺസ്മെന്റ് എന്നുള്ള ഒരു ഭാഗമുണ്ട്. അപ്പം ആ ബോർഡ് ഓഫ് സ്റ്റഡീസ് അനൗൺസ്മെന്റ് എപ്പോഴും ഓപ്പൺ ചെയ്യുക. അതിലാണ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് വരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ് എടുക്കാം. ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റിലാണ് ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മൂന്നാമത്തത് സ്കോളർഷിപ്പ് ഫോർ സി എ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് 28/2019 ആ ഒരു PDF ആണ്. ആ PDF ഡൗൺലോഡ് ചെയ്യുക. ആ PDF ഡൗൺലോഡ് ചെയ്താൽ എങ്ങനെ ആർക്കൊക്കെയാണ് സ്കോളർഷിപ്പിന്റെ എലിജിബിലിറ്റി എന്നുള്ളത് കാണാം. ഇതിൽ നമുക്ക് കാണാം സ്കോളർഷിപ്പ് ഫോർ സി എ സ്റ്റുഡൻസ്. അതിൽ മെറിറ്റ് കം നീഡ് ബേസ്ഡ്, മെറിറ്റ് കം നീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് അത് ആസ് പെർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ്. മെറിറ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് 1500 rupees വെച്ചിട്ട് മന്ത്ലി കിട്ടുന്ന സ്കോളർഷിപ്പ്. പിന്നെ അതിൽ രണ്ടാമത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നീഡ് ബേസ്ഡ് ആൻഡ് വീക്കർ സെക്ഷൻ. അതായത് 200,000 താഴെ വരുമാനമുള്ള ആളുകൾക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുള്ളൂ. 200,000 ആനുവൽ ഇൻകം 200,000 താഴെയാണ് പാരൻസിന്റെ ഇൻകം എന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ നീഡ് ബേസ്ഡ് ആൻഡ് വീക്കർ സെക്ഷൻ സ്കോളർഷിപ്പ് ലഭിക്കുള്ളൂ. 1250 rupees സ്കോളർഷിപ്പ് എമൗണ്ട്. അത് IPCC രജിസ്റ്റർ ചെയ്തവർക്കും ഫൈനൽ രജിസ്റ്റർ ചെയ്തവർക്കുമാണ്. ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്നവർക്കും കിട്ടും. അതിന്റെ ടേംസ് ആൻഡ് സ്കോളർഷിപ്പ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് താഴത്തെ, ആർക്കൊക്കെയാണ് ഇതിന് എലിജിബിലിറ്റി ആയിട്ടുള്ളത് എന്നല്ലേ. അപ്ലിക്കേഷൻ ഷാൾ ബി രജിസ്റ്റർഡ് സ്റ്റുഡൻസ് IPC ഇന്റർമീഡിയറ്റ് ഓർ ഫൈനൽ കോഴ്സ്. IPC ഇന്റർമീഡിയറ്റിനോ ഫൈനൽ കോഴ്സിനോ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. അതായത് IPCക്കാരാണെന്നുണ്ടെങ്കിൽ 18 months മാക്സിമം ലഭിക്കും. ഫൈനൽ ആണെന്നുണ്ടെങ്കിൽ 30 months ആണ് ലഭിക്കുക. പിന്നെ നമ്മൾ SC ST OBC എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 100 rupees നമുക്ക് എക്സ്ട്രാ ലഭിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യുമ്പോഴാണ്, അപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോഴാണ്. അതിൽ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ ഇന്റർ രജിസ്റ്റേർഡ് ആയിട്ട് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാത്തവരും ഇന്റർ രജിസ്റ്റേർഡ് ചെയ്തിട്ട് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നവരും ഫൈനൽ രജിസ്റ്റേർ ചെയ്തവർക്കും ഇവർക്ക് 3 പേർക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഫോമിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫോം ഫില്ല് ചെയ്യണം. ഒരു ഫോം ഫില്ല് ചെയ്യാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഒരു CA അറിയേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ഒരു ബ്ലൂ ലിങ്ക് കാണുന്നുണ്ട്, ആ ലിങ്കിലൂടെ ചെന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോംസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കൂടുതൽ വീഡിയോയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇൻക്ലൂഡ് ആക്കാതിരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഫോംസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതും അതിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ PDF ഫോംസ് ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസും ഫോമും അയച്ചുതരാവുന്നതാണ്. പിന്നെ ICIയുടെ വെബ്സൈറ്റുമായിട്ട് എപ്പോഴും ടച്ച് ചെയ്ത് കൊണ്ടുപോവുക. കാരണം പല സ്കോളർഷിപ്പുകളും പലരും മിസ്സാക്കിയതിൻ്റെ കാരണം നമുക്ക് കഴിഞ്ഞ വർഷം എനിക്ക് അനുഭവമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ബിനോൾമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ICI പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾഷിപ്പ് രജിസ്റ്റേർഡ് ആയവർക്ക് 18,000 18,000 rupees കിട്ടുമായിരുന്നു ആ സ്കോളർഷിപ്പ്. പല സുഹൃത്തുക്കൾക്ക് അറിയാത്ത കാരണം അവർ രജിസ്റ്റർ ചെയ്തില്ല, അവർ ആ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാത്ത കാരണം അവർക്ക് ആ പൈസ നഷ്ടമായി. കാരണം 18,000 ഒക്കെ ഒരു ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റുഡന്റിന് കിട്ടുകയെന്ന് വലിയ കാര്യം തന്നെയാണ്. 2000-5000 ഒക്കെ സ്റ്റൈപ്പൻഡിൽ ഒരു മാസം തള്ളി നിൽക്കുന്ന ഒരു സ്റ്റുഡൻസിൻ്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഓഫീസിലുള്ള 4 പേർക്കും ഞാനത് പറഞ്ഞു കൊടുത്ത കാരണം അവർക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ICIയുടെ വെബ്സൈറ്റുമായിട്ടുള്ള ഒരു ടച്ച് ഉണ്ടാക്കുക. അതിപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഫോളോ അപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കീമുകളും ഒരുപാട് സർവീസുകളും ICI പ്രൊവൈഡ് ചെയ്യേണ്ടതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസോ സ്കോളർഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി താഴത്ത്.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല, സി എയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് എല്ലാ സി എ സ്റ്റുഡൻസിനും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനലിനെ എല്ലാ സി എ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യാനും വീഡിയോസിന് ഇനി എന്തെങ്കിലും പ്രശ്നം എന്തുണ്ടെങ്കിൽ വീഡിയോസിൽ കമന്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഡോണ്ട് ഫോർഗെറ്റ് ടു അപ്ലൈ ഫോർ ദി സ്കോളർഷിപ്പ്.